Hello viewers, welcome to Chi-Nis Kitchen. We have a breakfast recipe. We have a bread piece. The sandwich bread or normal bread or toasty the tender than the Nanacha, and toasty but on the corchin and thickness wood, telling the cup like chimbo, corchu the ipo, the garden on the toasty, the word that avail on the toasty that the tender. Pinamku and the Yanu pasta recipe uploaded the tender, numbered homemade item, umka pizza, sauce, and in Dakanola, the sauce and Yanuka and Daku chicken, the lingil and tomato sauce you see at top. Pinamku and the grated the cheese and ribowler, pinna chili flakes, pinna pepper powder. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒലിവ് പിന്നെ നമുക്ക് സോസേജ് വേണം പിന്നെ നമുക്ക് സവോള ഒരു സവോള നല്ലായിട്ട് കൊത്തിയരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റെഡ് ഗ്രീൻ yellow എന്താ കളർന്ന് വെച്ച നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാപ്സിക്കം നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചീസ് ആണ് ചീസിന്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒറിഗാനോ ത്രീ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ വെജിറ്റേറിയൻസിന് ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാ ട്ടോ നമ്മുടെ സോസേജ് അവോയ്ഡ് ചെയ്യാം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാം ബ്രെഡ് പിസ്സ We will apply the cheese slice. तो देखो वैन गया वॉइड ही आटो, और चाहे हेवी आई टू वेरू, ऐने शेष हम, नमला दिले के चिल्ली फ्लेक्स तोड़ देना तो, और चिस प्रेडी तोड़ देना दे, अलारे और चे, इन्हें नमला पेपर पाउडर आना दिले के तोड़ गुन्दे, ऐने शेष हम नमला कटीर र चिर के ना वेजिटेबल मोनियन सेल्ला तोड़ का तो, इल्ला मलारे और चे टाइम दे तो, ना शायद दिले नीम आइटम्स नमक वारे नहीं उन्दे, फिर नमला कटीर र चिर के ना कैप्सिकम गुड़ा दिले के तोड़ का അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോസറെല്ല ചീസ് ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ നല്ല സ്മെല്ല് വരുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മുടെ സോസേജും കൂടെ വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നതാണ് നമ്മുടെ ഒലീവ് ഒലീവും കൂടെ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ മോസറെല്ല ചീസ് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നല്ല ചീസെല്ലാം മെൽറ്റായിട്ട് നന്നായിട്ട് തവയിൽ ചൂടായി വരുമ്പോൾ ഈ ചീസെല്ലാം മെൽറ്റായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് പീസ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ അതാ നമ്മുടെ ഒരു സ്ലൈസ് റെഡി ആയി കഴിഞ്ഞു ഇത് നന്നായിട്ട് ചൂടാകുമ്പോഴേ അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ അടുത്ത സ്ലൈസും കൂടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഞാൻ നമ്മുടെ പിസ്സ സോസ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ സവാളയും ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സോസേജൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡിലായതുകൊണ്ട് നമുക്ക് കുറേ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല അതിന് ശേഷം നമ്മുടെ മോസറെല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ് ഈ ചീസും ഇതെല്ലാം കൂടെ മെൽറ്റ് ആകുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളുടെ ഫേവറേറ്റ് ആണ് നമുക്ക് അവൻ വേണ്ട പിസ്സയുടെ ബേസ് വേണ്ട ബ്രെഡ് വെച്ച് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ് ഒറിഗാനോ എപ്പോഴും കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ സോസേജ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഒലിവും കൂടെ വെച്ച് കൊടുക്കാം
ഇതിന് ശേഷം ഇതെങ്ങനെയാണ് തവയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാ കുറച്ച് ചീസും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അത് മെൽറ്റായിട്ട് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ലൈസ് കൂടെ റെഡി ആയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇത് തവയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്രെഡ് പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഹീറ്റായി വന്ന സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് മതി. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ഈ സോസേജ് ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ബട്ടറിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊന്നും അധികം വേവില്ലല്ലോ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. ഇതിലേക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് കേട്ടോ അതിൻ്റെ കണക്ക്. അതിന് ശേഷം നമ്മുടെ പിസയുടെ മോസറല്ല ചീസെല്ലാം ഉരുകി നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മളിത് പാനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്ലൈസും കൂടെ തവയിൽ വെച്ചിട്ടുണ്ട്. ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മോസറല്ല ചീസിൽ ഇതെല്ലാം ഒന്ന് സ്റ്റിക്കായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് മെൽറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഇതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ഫോട്ടോ എടുത്ത് കാണിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കിനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. ചീസെല്ലാം മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നമ്മളെ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സൈഡിലുള്ള ബെല്ലൺക്കും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.